ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിടെക് പഠിക്കാനുള്ള അവസരം AICT സാങ്കേതിക സർവകലാശാല കേരളത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അടുത്തൊരു അക്കാഡമിക് ഇയറിൽ തന്നെ ഇത്തരമൊരു അവസരം വരുമെന്നുള്ളതാണ് നമുക്ക് ന്യൂസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഞാൻ ആ കോളേജുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കോളേജ് MES കോളേജാണ്, കുറ്റിപ്പുറം. അവിടെ ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കും. മറ്റൊന്ന് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂവാറ്റുപുഴയാണ്, സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. മറ്റൊന്ന് സെൻറ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലായിലാണ്, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ആയിരിക്കും ഉണ്ടാവുക. മറ്റൊന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് രണ്ട് കോഴ്സുകൾ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അതുപോലെ സെൻറ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സിവിൽ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ, ഇവിടെ സിവിൽ. ഇനി ഇതേപോലെ ഡിപ്ലോമയുണ്ട്, അത് ഗ്രിഗോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരിന്തൽമണ്ണ, മലബാർ പോളിടെക്നിക് ചെർപ്പുളശ്ശേരി. ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾക്കൊരു അംഗീകൃതമായിട്ടുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ BSc കോഴ്സുകളോ കംപ്ലീറ്റ് ചെയ്ത ആളുകളിലേക്കാണ് ബിടെക്കിലേക്ക് പോകാൻ സാധിക്കുക. സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ മിനിമം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് മറ്റൊരു മാനദണ്ഡം എന്ന് പറയുന്നത്. കോഴ്സിൻ്റെ കാലാവധി കുറഞ്ഞത് 3 വർഷമായിരിക്കും, 40% വരെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അനുവദിക്കും. ഓരോ കോളേജിലും പരമാവധി 3 കോഴ്സുകൾ ഉണ്ടാവും. ഓരോ കോഴ്സിലും 30 സീറ്റാണ് അനുവദിച്ചിട്ടുണ്ടാവുക. മിനിമം 10 പേരുണ്ടെങ്കിലാണ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവുക. സ്വാശ്രയ ഫീസാണ് 35,000 മുതൽ 40,000 രൂപ വരെയാണ് AICT നിശ്ചയിച്ചിരിക്കുന്ന ഫീസുകൾ. ഇത് വലിയൊരു മൂവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് റെഗുലറായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മുകളിലൊക്കെ പഠിക്കാൻ സാധിക്കും, അതെല്ലാം കോളേജുകളാണ് തീരുമാനിക്കുക. ഇത്തരം മാറ്റങ്ങൾ നമ്മൾക്ക് വളരെ സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. കാരണം മുന്നത്തെ രീതിയിലുള്ളൊരു പഠനം ഇനി അത്ര പോസിബിളല്ല. എല്ലാ ആളുകളും പെട്ടെന്ന് ജോലിയിൽ എത്തിയിട്ട് അവിടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് കേരളവും മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. പല ആളുകളും കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാൻ അവരുടെ പ്രാരാബ്ദം കാരണമൊക്കെ ജോലിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത്തരക്കാർക്കൊക്കെ വളരെ ഹാപ്പി ന്യൂസാണ്. ഇതുകൂടാതെ കോഴ്സറ, യുഡമി പോലുള്ള ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്, മൂക്ക് കോഴ്സുകൾ എന്നാണ് പറയുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ മറ്റൊരവസരത്തിൽ ചെയ്യാം. ഇത്തരം ഇൻഫോർമേഷന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.